സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ബ്ലാസ്റ്റേഴ്സിലേക്ക് പുതുതായിട്ട് വന്ന പ്ലേയേഴ്സിൽ നമുക്കിനി സംസാരിക്കാൻ പെൻഡിംഗ് ഉണ്ടായിരുന്ന ഒരു പ്ലെയർ നവോച്ച സിംഗ്. മുംബൈ സിറ്റി എഫ് സിയിൽ നിന്നൊരു ലോണിലാണ് വന്നിട്ടുള്ളത്. വന്നിട്ട് ഒരുപാട് നാളുകളായി. മുംബൈ സിറ്റി എഫ് സിയിൽ നിന്നാണ് വരുന്നതെങ്കിലും ആ ഒരു ടീമിന് വേണ്ടി ഒരു കളി പോലും കളിക്കാത്തൊരു പ്ലെയറാണ്. കഴിഞ്ഞ രണ്ട് സീസണിലും ലോൺ അടിസ്ഥാനത്തിൽ മറ്റു ടീമുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതിൽ കഴിഞ്ഞ സീസണിൽ ഐ ലീഗ് ചാമ്പ്യന്മാരായ റൗണ്ട് ക്ലാസ് പഞ്ചാബിനൊപ്പമായിരുന്നു ഇദ്ദേഹം ഉണ്ടായിരുന്നത്. അതിന് മുൻപ് ഐ എസ് എല്ലിൽ കളിച്ചിട്ടുള്ളത് ഈസ്റ്റ് ബംഗാളിന് വേണ്ടിയിട്ടാണ്. അഞ്ച് മാച്ചുകൾ, സോ ആ മാച്ചുകളും ഐ ലീഗിലെ കുറച്ച് മാച്ചുകളാണ് ഈ ഒരു വീഡിയോയ്ക്ക് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. സോ നമുക്ക് നേരെ പരിപാടിയിലേക്ക് കടക്കാം. ചെറിയ കാര്യങ്ങളെ തുടങ്ങി നമുക്ക് വലിയ വലിയ കാര്യങ്ങളിലേക്ക് പോകാം. ആദ്യമേ തന്നെ ഇതിൻ്റെ ഒരു പൊസിഷൻ ആൻഡ് ബേസിക് ഗെയിം സ്റ്റൈലിലേക്ക് വരുമ്പോൾ ഫുൾ ബാക്ക് ആണ്, നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ലെഫ്റ്റ് ബാക്ക് ആയിട്ടാണ് കഴിഞ്ഞ രണ്ട് സീസണിലും ഈസ്റ്റ് ബംഗാളിന് വേണ്ടി ഐ എസ് എല്ലാണെങ്കിലും ടൗൺ ക്ലാസ് പഞ്ചാബിന് വേണ്ടിയിട്ട് ഐ ലീഗിലാണെങ്കിലും ലെഫ്റ്റ് സൈഡിൽ ഫുൾ ബാക്ക് ആയിട്ടാണ് ഇദ്ദേഹത്തെ കാണാറുള്ളത്. പക്ഷേ ഗൂഗിളും കേരള എഫ് സിയിൽ കളിച്ച സമയത്ത് ഏതൊരു മാച്ച് കണ്ടപ്പോൾ അവിടെ റൈറ്റ് സൈഡിൽ ഇദ്ദേഹത്തെ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ കണ്ട മാച്ചുകളൊന്നും ആ റൈറ്റ് സൈഡിൽ കണ്ടിട്ടില്ല. പക്ഷേ എന്ത് തന്നെയായാലും റൈറ്റ് ബാക്ക് ആയിട്ട് കൂടി കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണത്, 100% നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും. അതിന് കാരണം വഴിയെ പറയാം. ഇനി ഗെയിം സ്റ്റൈലിലേക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പഴഞ്ചൻ ഫുൾ ബാക്സിൽ നിന്ന് മാറിയിട്ട് ഒരു മോഡേൺ ഫുൾ ബാക്ക് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നൊരു പ്ലെയറായിട്ട് തന്നെയാണ് തോന്നിയത്. കാരണം ഒരു നോർമൽ ഓവർലാപ്പ് ചെയ്യുക, ക്രോസ് കൊടുക്കുക, ഈ ഒരു ഡ്യൂട്ടിയാണ് നമ്മൾ ആദ്യകാല ഫുൾ ബാക്സിന് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇദ്ദേഹത്തിലേക്ക് വരുമ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് കുറച്ച് വേരിയേഷൻസും പുതിയ രീതിയിൽ ഫുൾ ബാക്സിന് ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണോ കളിക്കേണ്ടത് അത്തരത്തിലുള്ള മൂവ്മെൻറ്റ്സ് കാണുന്നുണ്ട്. ഈ ഓവർലാപ്സിന് പുറമെ തന്നെ ഇൻസൈഡിലേക്കുള്ള മൂവ്മെൻറ്റ്സ്, ഹാഫ് സ്പേസസ് യൂസ് ചെയ്തിട്ടുള്ള മൂവ്മെൻറ്റ്സ്, അതിൽ തന്നെ അവിടെ നിന്നിട്ട് പന്ത് റിസീവ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ആ ഹാഫ് സ്പേസസ് യൂസ് ചെയ്ത് പന്തുമായിട്ട് ഓവർലാപ്പ് ചെയ്യുന്നതായിരിക്കാം, അവിടെ നിന്നിട്ട് ഔട്ട്സൈഡിലേക്ക് പ്ലേയേഴ്സിനെ റിലീസ് ചെയ്യുന്ന രീതിയായിരിക്കാം, അല്ലെങ്കിൽ ഔട്ട്സൈഡിൽ നിന്നിട്ട് തന്നെ ഇൻസൈഡിലേക്കുള്ള പ്ലേയേഴ്സിനെ കണ്ടെത്തുന്ന രീതിയായിരിക്കാം. വൈഡ് സ്പേസസ് യൂസ് ചെയ്തിട്ടുള്ള ഓവർലാപ്സ് ഉണ്ട്, ഹാഫ് സ്പേസസ് യൂസ് ചെയ്തിട്ടുള്ള അണ്ടർലാപ്പ് ഉണ്ട്. ബോക്സിനകത്ത് നിന്നിട്ട് പന്ത് റിസീവ് ചെയ്യാൻ ശ്രമിക്കുന്ന രീതിയിലും ബോക്സിൻ്റെ ഏരിയയിലും ഇതേ കാണുന്നുണ്ട്. അവിടെ നിന്നിട്ട് ഷോട്ടുകൾക്ക് ട്രൈ ചെയ്യുന്ന രീതിയിൽ ഇതേ കാണാറുണ്ട്. സോ അത്തരത്തിൽ മോഡേൺ ഫുൾ ബാക്സ് എങ്ങനെയാണോ കളിക്കുന്നത് ആ ഒരു രീതിയിലുള്ള ട്രാൻസിഷനും വേരിയേഷൻസും ഇതിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒഫൻസ് ആൻഡ് ഡിഫൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെയും അത്യാവശ്യം ബാലൻസ് ഉള്ള രീതിയിലാണ്. ഓവറായിട്ട് ഒഫൻസീവ് ഫുൾ ബാക്ക് എന്നോ ഓവറായിട്ട് ഡിഫൻസീവ് ഫുൾ ബാക്ക് എന്നോ പറയാൻ പറ്റാത്ത രീതിയിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു നടുക്കായിട്ട് തന്നെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള റോൾ തന്നെയാണ് മിക്കപ്പോഴും അദ്ദേഹത്തെ കാണാറുള്ളത്. പക്ഷേ സ്റ്റാറ്റുകളിൽ അല്ലെങ്കിൽ കണക്കുകളിൽ കുറച്ച് ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻസിൻ്റെ കണക്കുകളിൽ പുള്ളി മുന്നിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. സോ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് മൂവ്മെൻറ്റ്സ് ആണ്. നമുക്കിന്ന് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ആദ്യമേ തന്നെ വിത്ത് ദ ബോൾ മൂവ്മെൻറ്റ്സ് ആണ് പറയാൻ പോകുന്നത്. അതിൽ ഏറ്റവും ഇമ്പ്രസീവ് ആയിട്ട് അല്ലെങ്കിൽ റിപ്പീറ്റ് ആയിട്ട് കണ്ടൊരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു പിച്ചിലേക്ക് വരുമ്പോൾ രണ്ട് ഫുട്ടും റൈറ്റ് ഫുട്ടും ലെഫ്റ്റ് ഫുട്ടും ഒരുപോലെ യൂസ് ചെയ്യുന്നൊരു രീതിയാണ്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്ട്രോങ് ഫുട്ട് ഏതാണ്, അല്ലെങ്കിൽ ഒരു പ്രിഫേർഡ് ഫുട്ട് ഏതാണെന്നുള്ളത് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതിപ്പോൾ ഓവർലാപ്പ് ചെയ്തിട്ടുള്ള ക്രോസുകളുടെ കാര്യമാണെങ്കിൽ നമ്മൾ നോർമലി ഇദ്ദേഹം ഓവർലാപ്പ് ചെയ്തിട്ട് ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് ക്രോസ് കൊടുക്കുന്ന ഒരു രീതി കാണാറുണ്ട്. എന്നാൽ ചില സിറ്റുവേഷനിൽ ഈ ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് ക്രോസ് കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാവും. തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരു പ്ലെയർ ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് ക്രോസ് കൊടുക്കാൻ പറ്റുന്നൊരു സ്പേസ് അവിടെ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഇദ്ദേഹം ചെയ്യുന്നൊരു കാര്യം ഒറ്റ ടച്ച് കൊണ്ട് വെറും ഒരു ടച്ച് കൊണ്ട് ആ ഒരു പന്ത് റൈറ്റിലേക്ക് എടുത്തിട്ട് റൈറ്റ് ഫുട്ട് കൊണ്ട് ആ ഒരു ക്രോസ് അകത്തേക്ക് കൊടുക്കുന്നുണ്ട്. ഈ രണ്ട് ഫുട്ട് കൊണ്ട് ക്രോസുകൾ കൊടുക്കുമ്പോഴും ആ ഒരു ക്രോസിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു ക്രോസിൻ്റെ മൂവ്മെൻറ്റ്സ് അത് വലിയ രീതിയിലുള്ള വ്യത്യാസം വരുന്നില്ല. ഇനി ലോങ് ബോളുകൾ ആ ഒരു ഡിഫൻസിൽ നിന്ന് അറ്റാക്കിലേക്കുള്ള ലോങ് ബോളുകൾ അല്ലെങ്കിൽ ലോങ് ഡയഗണൽ ബോൾസ് അകത്തേക്ക് കൊടുക്കുന്നുണ്ട്. അവിടെ നമ്മൾ ലെഫ്റ്റ് ഫുട്ട് കൊണ്ടുള്ള ലോങ് പാസുകൾ നമ്മൾ കാണുന്നുണ്ട്. അതേസമയം ലെഫ്റ്റിന് കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലോ അല്ലെങ്കിൽ റൈറ്റിന് ആപ്റ്റ് ആയുള്ള സിറ്റുവേഷനിൽ റൈറ്റ് കൊണ്ടുള്ള ലോങ് ബോൾ കാണുന്നുണ്ട്. അവിടെയും ആ ലോങ് ബോളിൻ്റെ പേസും അത് റീച്ച് ചെയ്യുന്ന ആ ഒരു രീതിയിലൊക്കെ വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങളില്ല. ഇതുപോലെ തന്നെ മറ്റൊരു വേരിയേഷൻ കണ്ടത് ചിപ്പിംഗ് ബോളാണ്. ഇതൊന്നും ഒരുപാടൊന്നും കണ്ടില്ല, ചിപ്പിംഗ് ബോൾ വളരെ കുറച്ച് മാത്രമാണ് കണ്ടത്. പക്ഷേ വലിയ പവർ ഇല്ലാത്ത ചിപ്പിംഗ് ബോളുകൾ അദ്ദേഹം കൊടുക്കുന്നുണ്ട്. അവിടെ നമ്മൾ ലെഫ്റ്റ് ഫുട്ട് കൊണ്ടുള്ള ആ ഒരു ചിപ്പിംഗ് ബോളും കാണുന്നുണ്ട്. അതേസമയം റൈറ്റ് ഫുട്ട് കൊണ്ടും അങ്ങനെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സ്ട്രോങ് ഫുട്ട് ഏതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ എല്ലാം ക്വാളിറ്റി ആണെങ്കിലും വേരിയേഷൻസ് ആണെങ്കിലും വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങളില്ലാതെ പ്രൊഡ്യൂസ് ചെയ്യാൻ, ഈ രണ്ട് ഫുട്ട് കൊണ്ടും പ്രൊഡ്യൂസ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. ഇതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞത് അദ്ദേഹത്തിന് 100% റൈറ്റ് ബാക്ക് ആയിട്ട് കൂടി കളിക്കാൻ പറ്റുമെന്നുള്ളത്. ആ ഒരു വേഴ്സറ്റൈൽ സ്വഭാവം ഈ ഒരു ഇത്രയും ഈ രണ്ട് ഫുട്ടും നല്ല രീതിയിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് അതിന് കിട്ടുന്നുണ്ട്. ഇനി ഇതുകൊണ്ട് കിട്ടുന്ന കുറച്ച് ബെനിഫിറ്റ്സ്, ഗെയിം സ്റ്റൈലിൽ അതിന് കിട്ടുന്ന കുറച്ച് ബെനിഫിറ്റ്സിലേക്ക് വരാണെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഇൻസൈഡിലേക്ക് പോകാനുള്ള അല്ലെങ്കിൽ ഇൻസൈഡ് നിൽക്കുന്ന പ്ലേയേഴ്സിനെ കണ്ടെത്താനുള്ള ആ ഒരു ക്യുക്ക്നെസ് ആണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ചിലപ്പോൾ പ്ലേയേഴ്സ് ഫ്രണ്ടിൽ വന്ന് അദ്ദേഹത്തിൻ്റെ സ്ട്രൈറ്റ് ആയിട്ട് ഫ്രണ്ടിൽ വന്ന് ബ്ലോക്ക് ചെയ്യും. ഒട്ടുമിക്ക ഫുൾ ബാക്സും അതേ പാത്തിൽ തന്നെ തിരിച്ച് വരുന്ന രീതിയാണ് കാണാറുള്ളത്, അല്ലെങ്കിൽ ബാക്ക് പാസ് കൊടുക്കുന്ന രീതിയാണ് കാണാറുള്ളത്. പക്ഷേ ഇദ്ദേഹത്തിലേക്ക് വരുമ്പോൾ ഇദ്ദേഹത്തിന് അധികം എക്സ്ട്രാ ടച്ചസ് എടുക്കാതെ തന്നെ ഇൻസൈഡിലേക്ക് പോകാനുള്ള ഒരു ടച്ച് കൊണ്ട് തന്നെ വേണമെങ്കിൽ ആ ഒരു റൈറ്റ് ഫുട്ടിലേക്ക് അത് എടുത്തിട്ട് ഇൻസൈഡിലേക്ക് കയറാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. ഇനി ഡ്രിബ്ലിംഗും ഒരുപാടൊന്നും അധികം അമിതമായിട്ട് ആൾക്കാരെ ഡ്രിബിൾ ചെയ്ത് പോകുന്ന രീതിയല്ല. പക്ഷേ ഈ ഡ്രിബ്ലിങ്ങിലും ഈ രണ്ട് ഫുട്ടും യൂസ് ചെയ്യുന്നത് പെട്ടെന്ന് ഡയറക്ഷൻ സ്വിച്ച് ചെയ്തിട്ട് ആ ഒരു പന്ത് കീപ്പ് ചെയ്യുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ ഡ്രിബിൾ ചെയ്യുന്ന പ്രോസസ്സിന് അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഈ സിറ്റുവേഷൻസിലൊക്കെ ഈ രണ്ട് ഫുട്ടും ഒരേ രീതിയിൽ അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നത് ഒരേ സമയം അദ്ദേഹത്തെ വേഴ്സറ്റൈൽ ആക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റ്സിനും ഒരു ക്വിക്നെസ്സും അതുപോലെ തന്നെ ആ ഒരു എക്സ്ട്രാ ടച്ചസ് എടുക്കാതെ
തന്നെ മൂവ്മെന്റ്സ് നടത്താനൊക്കെ അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് അദ്ദേഹത്തിൽ നോട്ടീസ് ചെയ്തതും ഈ രണ്ട് ഫുട്ടും ഒരുപോലെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കാര്യമായിട്ട് തോന്നിയത് ക്രോസുകളാണ്. ഇദ്ദേഹത്തിന്റെ കരിയറിലെ അല്ലെങ്കിൽ കഴിഞ്ഞ സീസണിലെയോ ISL ഒക്കെ കണക്കെടുത്താൽ നമ്പർ ഓഫ് ക്രോസസ് കുറവാണ്, ഒരുപാട് ക്രോസസോ ആ ക്രോസിൽ നിന്നുള്ള അസിസ്റ്റുകളോ ഇല്ല. പക്ഷെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊടുക്കുന്ന ക്രോസുകൾക്ക് ആ ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ഗോൾ ഡിസർവിംഗ് ക്രോസ് എന്ന രീതിയിൽ പറയാം, തക്കവണ്ണമുള്ള ക്രോസുകൾ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് ISL ഐ ലീഗിലാണെങ്കിലും റൈറ്റ് ഫുട്ട് കൊണ്ടാണെങ്കിലും ലെഫ്റ്റ് ഫുട്ട് കൊണ്ടാണെങ്കിലും അദ്ദേഹം അത് കൊടുക്കുന്നുണ്ട്. ആ ഒരു പന്തിന് ഒരു വേരിയേഷൻ ഉള്ളതുപോലെ ഒരു കർവിംഗ് സ്വഭാവം നമ്മളിപ്പോൾ നവർമയേഷ കൊടുക്കുന്നത് പോലെയുള്ള ഒരു രീതിയിലുള്ള ഒരു ക്രോസുകളും അതുപോലെ തന്നെ ആ ഒരു ക്രോസിന്റെ ഹൈറ്റ് അതൊന്നും അമിതമായിട്ടൊന്നും പോവാതെ അല്ലെങ്കിൽ നമുക്ക് വിഷ്വൽസ് കാണുമ്പോൾ തന്നെ ക്വാളിറ്റി ക്രോസുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എബിലിറ്റി ചെയ്തിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ടച്ച് ലൈൻ കഴിഞ്ഞാൽ എവിടെ നിന്ന് വേണമെങ്കിലും ഇദ്ദേഹത്തിൽ നിന്നൊരു ക്രോസ് പ്രതീക്ഷിക്കാം. അത് ഒരുപാട് സിറ്റുവേഷനിൽ നമ്മൾ നോട്ടീസ് ചെയ്തൊരു കാര്യമാണ്. ഈ ടച്ച് ലൈൻ കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു സമയത്ത് ബോക്സിൻ്റെ ഏരിയാസിൽ സ്ട്രൈക്കേഴ്സ് വെയിറ്റിംഗ് ആയിരിക്കും. അവിടേക്ക് ഡയഗണൽ ബോൾ കൊടുക്കുന്നത് പോലെ അവിടെ നമ്മൾ ആ ഒരു പന്തിൻ്റെ മൂവ്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല വേരിയേഷനും നല്ലൊരു കർവൊക്കെ ആ ഒരു പന്തിനുണ്ടാവും. അങ്ങനെയുള്ള ഡയഗണൽ ബോൾസ് കൃത്യമായിട്ട് റീച്ച് ചെയ്യുന്നുണ്ട്. ഓവർലാപ്പ് ചെയ്ത് ബോക്സിന് അവിടെ വരെ പോയേ ക്രോസ് കൊടുക്കൂ എന്നൊരു നിർബന്ധമൊന്നും ഇദ്ദേഹത്തിനില്ല. അതുപോലെ തന്നെ ഒരുപാടൊന്നും കണ്ടില്ലെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ ഒരു സ്പാർക്ക് തോന്നിയൊരു സംഭവമാണ്. ഈ ഇൻസിഡൻറ്റിലേക്ക് വരുമ്പോൾ ചില സിറ്റുവേഷനിൽ ബോക്സിൻ്റെ ഏരിയാസിലേക്കൊക്കെ അദ്ദേഹം അത്രയും ഓവർലാപ്പ് ചെയ്ത് ചെല്ലാറുണ്ട്. അവിടെ ഷോട്ടിനുള്ളൊരു സാധ്യത അല്ലെങ്കിൽ ഷോട്ടിനുള്ളൊരു സാഹചര്യം ഒത്തു വരാണെന്നുണ്ടെങ്കിൽ അതിന് അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ മിക്ക ഫുൾ ബാക്സിന് ശ്രമിക്കുമായിരിക്കും. പക്ഷേ ആ ഷോട്ടിൻ്റെ ക്വാളിറ്റിയും അല്ലെങ്കിൽ ആ ഷോട്ട് കാണുമ്പോഴും ഗോൾ ഡിസർവിംഗ് ആവുന്ന രീതിയിലുള്ള ഷോട്ടുകൾ ഇതിൽ കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള പാസസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി കാണുന്നുണ്ട്. അതിൽ തന്നെ പാസുകളുടെ കാര്യം പറയുമ്പോൾ കഴിഞ്ഞ സീസണിൽ 801 പാസുകളായിട്ട് സെക്കൻഡ്, ലീഗിൽ രണ്ടാം സ്ഥാനമാണ് അതിനുള്ളത്. സോ ഇനി മൂവ്മെൻസിൻ്റെ രണ്ടാം ഘട്ടം നമ്മുടെ വിത്തൗട്ട് ദ ബോൾ ഓഫ് ദ ബോൾ സിറ്റുവേഷനിൽ കൂടുതലായിട്ട് കണ്ട മൂവ്മെൻസ് ആണ്. അതിൽ ഏറ്റവും അധികം നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ബോൾ റിക്കവറീസ് ആണ്. അതൊരു കണക്ക് ആദ്യം എടുത്ത് മുന്നിൽ വെച്ചിട്ട് തുടങ്ങാം. 169 റിക്കവറീസ് ആയിട്ട് കഴിഞ്ഞ സീസണിൽ ലീഗിൽ ടോപ്പ് നിൽക്കുന്നത് നവോച്ച സിംഗ് ആണ്. അതിൽ തന്നെ പ്രധാനമായിട്ട് കാണാൻ സാധിച്ചൊരു കാര്യം അദ്ദേഹം യൂസ് ചെയ്യുന്ന പ്രൊയാക്റ്റീവ് ഡിഫൻസീവ് ടെക്നിക്കാണ്. പ്രൊയാക്റ്റീവ് ഡിഫൻസിംഗ് എന്ന് പറയുമ്പോൾ ഒരു പ്ലെയറിലേക്ക് പാസ് വരുമ്പോൾ ആ ഒരു പാസ് അദ്ദേഹം റിസീവ് ചെയ്തതിന് മുൻപേ തന്നെ ഇന്റർസെപ്റ്റ് ചെയ്ത് പന്തെടുക്കുന്ന ഒരു രീതിയാണ്, അല്ലെങ്കിൽ അഗ്രസീവായിട്ട് പോയി ആ ഒരു പന്ത് റിക്കവർ ചെയ്യുന്ന ഒരു രീതിയാണ് പ്രൊയാക്റ്റീവ് ഡിഫൻഡിങ്. ആ ഒരു പ്രൊയാക്റ്റീവ് ഡിഫൻഡിങ് കൃത്യമായിട്ട് നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലെയറിന്റെ പൊസിഷനിങ്, ആ ഒരു പ്ലെയറിന്റെ ആന്റിസിപ്പേഷൻ, ടൈമിങ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ അത് ഡിപ്പെൻഡ് ആണ്. അതെങ്ങാനും പാളിപ്പോയി കഴിഞ്ഞാൽ ആ ഒരു പ്ലെയർ പന്ത് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബാക്കിലെ ഹോൾ യൂസ് ചെയ്ത് ഓപ്പണറിന് മുന്നോട്ട് പോകാനും പറ്റും. പക്ഷേ അത്ര സിറ്റുവേഷനില്ല. ആ ഒരു പ്രൊയാക്റ്റീവായിട്ട് മുന്നോട്ടേക്ക് കയറി വരുമ്പോൾ അവിടേക്ക് ഒരു സക്സസ് റേറ്റ് ഇതിനെ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. അഗ്രസീവായിട്ട് ആ ഒരു പ്ലെയറിനെ ബീറ്റ് ചെയ്തിട്ട് ആ ഒരു പ്ലെയറിലേക്ക് പന്ത് എത്തുന്നതിന് മുൻപേ തന്നെ അദ്ദേഹം ഇന്റർസെപ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്റർസെപ്ഷൻസ്, ആ പാസിംഗ് ലൈൻ കട്ട് ചെയ്യുന്നൊരു കാര്യം അല്ലെങ്കിൽ ഈ സംഭവം തന്നെയാണ് പ്രൊയാക്റ്റീവ് ഡിഫൻഡിങ്ങിൻ്റെ മറ്റൊരു വേരിയേഷൻ ആണ്. കുറച്ചും കൂടി ആ ഒരു പ്ലെയറും ബോളും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇവിടെ കൂടുതലായിരിക്കും. അങ്ങനെയുള്ള ഇന്റർസെപ്ഷൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും കഴിഞ്ഞ സീസണിൽ 138 ഇന്റർസെപ്ഷൻ ആയിട്ട് ലീഗിൽ ടോപ്പ് നവോച്ച സിംഗ് തന്നെയാണ്. ലാസ്റ്റ് മാനായിട്ടൊക്കെ നിൽക്കുന്ന ഒരു പ്ലെയറിലൊക്കെ വരുന്ന ഹൈ ബോൾസ് കൃത്യമായിട്ടുള്ള പൊസിഷനിങ് കൊണ്ട് ഇന്റർസെപ്റ്റ് ചെയ്തെടുക്കുന്ന രീതിയൊക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ സെയിം ഈ ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ്റെ കാര്യത്തിൽ മറ്റൊരു മെത്തേഡായിട്ട് പറയാൻ പറ്റുന്നത് അദ്ദേഹം ബോഡി യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ ഡിഫെൻഡ് ചെയ്ത് ആ ഒരു പന്ത് റിക്കവർ ചെയ്യാൻ അത് ഇതിൻ്റെ ബോഡി, ആ ഒരു ഫിസിക്ക് കണ്ടാൽ വലിയ ജിമ്മനായിട്ടൊന്നും തോന്നില്ല, പക്ഷേ ബോഡി കൃത്യമായിട്ട് അദ്ദേഹം യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കണക്കിലും ഈ ചാലഞ്ചസിൻ്റെ കാര്യത്തിലൊക്കെ വരുമ്പോൾ 315 ചാലഞ്ചസ് ആയിട്ട് അവിടെയും ലീഗിലെ ടോപ്പ് നവോച്ച തന്നെയാണ്. പക്ഷേ അതെല്ലാം ക്ലീൻ ചാലഞ്ചസ് അല്ല, ഐ മീൻ അതിൽ ഫൗൾസൊക്കെ ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ അവിടെ ടോപ്പ് ആ ഒരു പൊസിഷനിൽ നവോച്ച വരുന്നുണ്ട്. ഇത് നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു സംഭവം കൂടി ഉണ്ട്, അത് പിന്നെ പറയാം. ഈ റിക്കവറീസിൽ ടോട്ടലി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, പ്രൊയാക്റ്റീവ് ഡിഫൻസീവ് ടെക്നിക്ക് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ഇന്റർസെപ്ഷൻസ് ആണെങ്കിലും അതുപോലെ തന്നെ ബോഡി യൂസ് ചെയ്യുന്ന കാര്യമൊക്കെ കൃത്യമായിട്ട് അദ്ദേഹം യൂസ്ഫുൾ ആക്കിയിട്ട് ബോൾ റിക്കവർ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഏരിയൽ ഡുവൽസ് അല്ലെങ്കിൽ ഹൈ ബോൾസിന്റെ കാര്യത്തിൽ, നേരത്തെ പറഞ്ഞ ഇന്റർസെപ്ഷൻസിന്റെ കേസിലൊക്കെ ഏരിയൽ ഹൈ ബോൾസ് അദ്ദേഹം ജഡ്ജ് ചെയ്യുന്നതിലും അവിടെ ഹെഡ് ചെയ്ത് ഒഴിവാക്കുന്ന കാര്യത്തിലൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു സക്സസ് റേറ്റ് അല്ലെങ്കിൽ അവിടെ ഫസ്റ്റ് ടച്ച് തന്നെ കൊണ്ടുവരുന്ന രീതിയിൽ കാണുന്നുണ്ട്. അവിടെയും ഒരുപാട് പൊക്കമുള്ള ഒരാളൊന്നും അല്ല, പക്ഷേ ഹൈ ബോൾസ് കൃത്യമായിട്ട് ജഡ്ജ് ചെയ്ത് കൃത്യമായ പൊസിഷനിങ് കൃത്യമായ ടൈമിംഗ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ വലിയ പൊക്കമൊന്നും വേണ്ട ഈ ഹൈ ബോൾസ് ക്ലിയർ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഒരു ഡിഫൻസീവ് മെത്തേഡ് അല്ലെങ്കിൽ ഡിഫൻസീവ് രീതി നോക്കുകയാണെങ്കിൽ കുറച്ച് റഫായിട്ട് കളിക്കുന്ന ഈ ബോഡിയൊക്കെ യൂസ് ചെയ്ത് ചാലഞ്ചസിലൊക്കെ മുന്നിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതേ തന്നെ നമുക്ക് ഊഹിക്കാൻ പറ്റും കുറച്ചധികം റഫായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ്. അതിൻ്റെ ദൂഷ്യവശങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ നെഗറ്റീവ്സ് കൂടിയുണ്ട്. അതാണ് ഇതിലൊരു വീക്ക്നെസ് ആയിട്ട് അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് തോന്നിയത്. ചില സമയങ്ങളിൽ പുള്ളിയുടെ കയ്യിലിരിപ്പ് ശരിയല്ല. അത് ചിലപ്പോൾ പന്ത് അദ്ദേഹത്തിൽ നിന്ന് വിട്ടുപോകുന്ന പ്ലെയർ പാസ് ചെയ്ത് പോകുന്ന സിറ്റുവേഷനിൽ ചിലപ്പോൾ മുട്ടുകൈ കൊണ്ട് ഇടിച്ചിടും. ചിലപ്പോൾ പ്ലെയേഴ്സിനെ ബോധപൂർവ്വം തന്നെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടുള്ള ചില പരിപാടികളൊക്കെ കാണിക്കും. അങ്ങനെ യെല്ലോ കാർഡ്സും റെഡ് കാർഡ്സും ഫൗളുകളൊക്കെ അദ്ദേഹം കമ്മിറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതുകൊണ്ട് അറിയാതെ ചെയ്യുന്നുണ്ട്. അറിയാതെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ മിസ്ടൈംഡായിട്ടുള്ള ടാക്കിൾസ്, മിസ്ടൈംഡായിട്ടുള്ള ഇന്റർസെപ്ഷൻസ്, റിക്കവറീസ്, അതെല്ലാം ഫൗളിലേക്ക് കലാശിക്കുന്നതും
ഓപ്പണർ ടീമിന് ഫ്രീ കിക്സും പെനാൽറ്റിയൊക്കെ ആയിട്ട് മാറുന്നതൊക്കെ കാണുന്നുണ്ട്. ചില സിറ്റുവേഷൻ ഇതുപോലെ കയ്യാൻ കളിക്കും, അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ അദ്ദേഹം പോകുന്നുണ്ട്. സോ അത് കൺട്രോൾ ചെയ്യേണ്ട ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇന്റലിജൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. ഒഴിവാക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ഇന്റലിജൻ്റ് ആയിട്ട് നമുക്ക് ഫോൾ ചെയ്ത് യെല്ലോ കാർഡ് വാങ്ങുന്നതോ റെഡ് കാർഡ് വാങ്ങുന്നതോ കുഴപ്പമില്ല. പക്ഷെ അനാവശ്യമായിട്ട് അത് വാങ്ങുമ്പോഴാണ് ടീമിനത് മോശമായിട്ട് ബാധിക്കുന്നത്. അതുപോലെ തന്നെ കയ്യിലിരുപ്പ് മാത്രമല്ല, ചില സിറ്റുവേഷനിൽ കാലിലിരുപ്പും ഇതിൻ്റെ ശരിയല്ല. ബോൾ നഷ്ടപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഓപ്പണൻറ്റിന് കൊടുക്കുന്ന ഒരു സംഭവം. അതിൽ കൂടുതലും ബേസിക് സിറ്റുവേഷൻസ് ഇപ്പോൾ ടച്ചസ് ഫസ്റ്റ് ടച്ച് കൂടി പോകുന്നതോ അല്ലെങ്കിൽ അദ്ദേഹം ടച്ച് എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അതിൽ ഏതെങ്കിലും ടച്ച് അധികമായിട്ട് പോകുന്നതോ അങ്ങനെ വന്ന് നഷ്ടപ്പെടുന്ന സംഭവമുണ്ട്. മിസ് പാസുകളുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ ഇൻസൈഡിലേക്കൊക്കെ കയറാൻ ശ്രമിക്കുമ്പോൾ അമിതമായിട്ട് ഒന്ന് രണ്ട് പ്ലെയേഴ്സിനെ ട്രിബിൾ ചെയ്താൽ പറ്റുമായിരിക്കും, പക്ഷെ അതിനേക്കാൾ കൂടുതലൊരു ക്രൗഡിലേക്കൊക്കെ ചെന്ന് കയറിയിട്ട് പന്ത് നഷ്ടപ്പെടുന്ന സിറ്റുവേഷൻ ഉണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് പന്ത് നഷ്ടപ്പെടുത്തുന്ന, പൊസിഷൻ നഷ്ടപ്പെടുത്തുന്ന സിറ്റുവേഷൻ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചില സിറ്റുവേഷനിലുള്ള അതിൻ്റെ ട്രാക്ക് ബാക്ക് തിരിച്ചിറങ്ങി വരുന്ന ഒരു സംഭവത്തിലും ചെറുതല്ലാത്ത പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. അവിടെ മറ്റൊരു സെൻറ്റർ ബാക്കിനെയോ മറ്റ് പ്ലേയേഴ്സിനെ വെച്ചാണ് കവർ ചെയ്യുന്നത്. അതും ഈ പറഞ്ഞ പോലെ ടാക്റ്റിക്കലി ഉള്ള ടീമിൻ്റെ ഒരു പ്ലാൻ ആയിരിക്കാം. പക്ഷേ ഈ കയറിപ്പോയാൽ ഇറങ്ങി വരിക എന്ന് പറയുന്നത് സാമാന്യ മര്യാദയാണ്. അത് ചില സിറ്റുവേഷനിൽ അദ്ദേഹത്തിന് പറ്റാതെയായി പോകുന്നുണ്ട്. അതുപോലെ തന്നെ അവസാനമായിട്ട് ഇദ്ദേഹത്തിൻ്റെ പിഴവിൽ വരുന്ന ഗോളുകളും നമ്മൾ കണ്ടു എന്നുള്ളതാണ്. ചിലപ്പോൾ ലാസ്റ്റ് മാനെ മാർക്ക് ചെയ്യാൻ വിട്ടുപോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു സൈഡിൽ ഒരു പ്ലെയറിനെ ഫ്രീ ആയിട്ട് വിടുന്നതായിരിക്കാം ആ ഒരു ഗ്യാപ്പിൽ ഓപ്പണൻ്റ് മുതലാക്കുന്ന ഗോളുകൾ. സോ അതെല്ലാം വീക്ക്നെസ് ആയിട്ടും ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളായിട്ട് തോന്നിയതാണ്. ഒറ്റ നോട്ടത്തിൽ ഒരു ബാക്കപ്പ് ഫുൾ ബാക്കായിട്ട് നമുക്ക് വലിയ കുഴപ്പങ്ങളില്ലാതെ കൊണ്ടുപോകാം. പക്ഷേ ഇപ്പോഴും ഒരു ഫസ്റ്റ് ചോയ്സ് ഫുൾ ബാക്ക് എന്ന രീതിയിൽ അത്രയ്ക്ക് അങ്ങോട്ട് അല്ലെങ്കിൽ ഒരു 100% ഓക്കെയാണ് എന്ന് പറയാൻ എനിക്ക് അങ്ങനെ തോന്നാത്തൊരു പ്ലെയറാണ്. പക്ഷേ എങ്കിലും നമുക്കൊരു ബാക്കപ്പായിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു മിറാക്കിൾ എന്ന രീതിയിലൊക്കെ ഉയർന്നു വരാനുള്ള എബിലിറ്റീസ് ഇതിനുണ്ട്. അതുകൊണ്ടായിരിക്കണം മുംബൈ സിറ്റി എഫ് സി തന്നെ ഇവരെ സ്വന്തമാക്കിയിട്ടുള്ളത്. സോ എന്തായാലും ഇതിൻ്റെ പെർഫോമൻസ് മാച്ചുകൾ കണ്ടതിന് ശേഷമുള്ള മൂവ്മെൻറ്റ്സിനെ പറ്റിയാണ് സംസാരിച്ചത്. കാണാൻ വിട്ടുപോയതോ തെറ്റായിട്ടോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്കത് തിരുത്താവുന്നതും മെൻഷൻ ചെയ്യാവുന്നതാണ്. സോ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.